നേരം വെളുക്കും മുൻപ് ഉന്തുവണ്ടിയിൽ വലിയ പാത്രങ്ങളിൽ വെള്ളവുമായി പോകുന്ന മധ്യവയസ്കൻ പൊൻകുന്നംകാർക്ക് പുതുമയല്ല. 36 വർഷമായി അവർ എന്നും കാണുന്ന കാഴ്ചയാണിത്. ഇതാണ് സന്തോഷ് ഭാസ്കരൻ. 13 വയസ്സിലാണ് സന്തോഷ് കടകളിൽ വെള്ളം എത്തിച്ചു തുടങ്ങിയത്. അന്ന് കടകളിൽ വെള്ളം എത്തിക്കാൻ നിരവധി പേരുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറി. ഇന്ന് പൊൻകുന്നത്തെ കടകളിൽ വെള്ളം എത്തിക്കാൻ സന്തോഷ് മാത്രമാണുള്ളത്. പഞ്ചായത്ത് കിണറ്റിൽ നിന്നും വെള്ളം കോരി ഉന്തുവണ്ടിയിലെ വലിയ പാത്രത്തിൽ നിറയ്ക്കും. എന്നിട്ട് കലങ്ങളിലാക്കി തലച്ചുമടായാണ് കടകളിൽ എത്തിക്കുന്നത്. ഒരു കലം വെള്ളത്തിന് 10 രൂപയാണ് സന്തോഷ് വാങ്ങിക്കുന്നത്. എന്റെ 13 വയസ്സിൽ ഈ പണിക്ക് ചേർന്നു. അന്ന് വെള്ളം കോരിച്ചൊക്കെ ഒരു 8-9 പേരെ 10 പേരൊക്കെ ഉണ്ടായിരുന്നു ഓരോ കടയിലും. അത് കഴിഞ്ഞ് കുറഞ്ഞു കുറഞ്ഞു വന്ന് ഇപ്പം എന്നും വെളുപ്പിന് 2 മണിക്ക് തുടങ്ങുന്ന ജോലി ഉച്ചയ്ക്ക് 11 മണിയോടെ അവസാനിക്കും. മീൻകട മുതൽ പെട്ടിക്കടയിൽ വരെ വെള്ളം എത്തിക്കുന്നത് സന്തോഷാണ്. 3 പതിറ്റാണ്ടായി ചെയ്യുന്ന ജോലി ഇങ്ങനെ തന്നെ അങ്ങ് പോകട്ടെ എന്നാണ് സന്തോഷിന് പറയാനുള്ളത്. അസുഖമില്ല, ഒന്നുമില്ല, ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. ഇത് മുമ്പോട്ട് അങ്ങ് പോകാം. അപ്പൊ ഒരു ദിവസം ഞാൻ അവധി എടുത്താൽ ഒരുപാട് കടകൾക്ക് നഷ്ടമുണ്ടാകും. അവധി എടുക്കാൻ പറ്റിയത് പണ്ട് ഈ ആഴ്ച ദിവസം ഒരു അവധി എടുക്കണമെങ്കിൽ അന്നേരെ ആളുണ്ട്, തമിഴ്നാട്ടുകാരാരേലും നിർത്തുക. ഇപ്പോൾ ഈ പണിക്ക് ആരുമില്ല. ഈ പണിയെന്ന് വെച്ചാൽ റെസ്റ്റ് ഇല്ല, സ്ഥിരം അങ്ങോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഈ എന്നും ചെയ്യുന്നതുകൊണ്ട് അത് മടുപ്പുമില്ല. ഒരു ദിവസം സന്തോഷ് അവധിയെടുത്താൽ പ്രതിസന്ധിയിലാകുന്നത് പൊൻകുന്നത്തെ 30 വ്യാപാരികളാണ്. മിക്കവാറുള്ള കടകളിലെല്ലാം പുള്ളി തന്നെയാണ് ഇത് വെള്ളം കൊടുക്കുന്നത്. നമ്മുടെ കടയിൽ 10-30 വർഷമായിട്ട് വെള്ളം തന്നുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ETV ഭാരത്, കോട്ടയം.